ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണ് ഞാൻ. അവിടെ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് താങ്കളോട് ചോദ്യം ചോദിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യരുത് പറഞ്ഞിട്ട് സി പി എം പ്രവർത്തകർ അവിടുത്തെ അനുഭാവികളുടെ കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തീർത്ഥവും കളവായ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളിപ്പോ ഈ പറഞ്ഞത് കളവാണല്ലോ. അല്ല, സി പി എം അനുഭാവികൾ അവിടുത്തെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെയും അവിടുത്തെ മണ്ണാർക്കാട് പ്രാദേശിക ലേഖകന്റെയും അവരെ ചോദ്യം ചെയ്തതിന് നിങ്ങൾ എന്റെ കൂടെ അപ്പൊ തന്നെ പോകുന്നവള് അപ്പൊ ഞാൻ എന്താ മനസ്സിലാക്കിയത്? അവിടെ ഉണ്ടായ നിനക്കല്ല, നിങ്ങൾ മനസ്സിലാക്കിയിടത്തില് തെറ്റാവും. ഒന്നുകിൽ നിങ്ങൾ കളവ് അറിയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വിധത്തില് തെറ്റാണ്. ഞാൻ കളവല്ല പറഞ്ഞത്, ഓക്കെ. അല്ല, ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. പി വി അൻവറുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പി വി അൻവർ തന്നെയാണോ ഇപ്പോഴത്തെ പി വി അൻവർ? കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താസമ്മേളനത്തിൽ പി വി അൻവറുടെ ശൗര്യം, ആ വാശി നാം ഒക്കെ കണ്ടതാണ്. ഇന്ന് മെല്ലെ മെല്ലെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്, യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പി വി അൻവർ എന്നർത്ഥം. പി വി അൻവർ എന്താണ് പ്രതീക്ഷിച്ചത്? പത്രസമ്മേളനം നടത്തി പുറത്തിറങ്ങുമ്പോൾ ഞാൻ തീപ്പന്തമാകും, ഞാൻ തീയാകും എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആയിരക്കണക്കിന് സി പി ഐ എം പ്രവർത്തകർ പി വി അൻവറെ സ്വീകരിക്കാനെത്തും എന്നൊക്കെയാണ് പി വി അൻവർ പ്രതീക്ഷിച്ചത്. അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയാണ് മാധ്യമങ്ങൾ പി വി അൻവർക്ക് കൊടുത്തത്. പി വി അൻവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വിശുദ്ധനാണ്. തന്റെ ചുറ്റും നിരവധി മാധ്യമപ്രവർത്തകർ കൂടി നിൽക്കുകയും പ്രതികരണങ്ങൾ ആരായുകയും ലൈവായി വാർത്താസമ്മേളനം സംപ്രേഷണം ചെയ്യുകയും ഒക്കെ കാണുമ്പോൾ പി വി അൻവർ വിചാരിച്ചു, ഞാൻ വലിയ ആൾ തന്നെയാണ്, സി പി എമ്മിനേക്കാളും വലിയ ആളായി ഞാൻ മാറിയിട്ടുണ്ട്, സി പി എം ഇനി ഞാൻ പറയുന്ന ഇടത്തേക്ക് വരേണ്ടി വരും എന്നൊക്കെയാണ് പാവം പി വി അൻവർ പ്രതീക്ഷിച്ചത്. ഇതിനേക്കാളും വലിയ നേതാക്കൾ സി പി എം വിട്ടുപോയിട്ട് സി പി എം അതിനെ അതിജീവിച്ചിട്ടുണ്ട്. സി പി എമ്മിനെ കുറിച്ച്, സി പി എമ്മിന് ചരിത്രം എന്താണ് എന്നതിനെ കുറിച്ച് പി വി അൻവറിന് ഒന്നും അറിയില്ല എന്നർത്ഥം. മാധ്യമങ്ങൾ കൂടെ നിൽക്കുമ്പോൾ, മാധ്യമങ്ങൾ ലൈവ് കൊടുക്കുമ്പോൾ, മാധ്യമങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പി വി അൻവറുടെ ധാരണ, ജനങ്ങളും ഇതുപോലെ എന്നോടൊപ്പമുണ്ട് എന്നാണ്. അങ്ങനെയാണ് തീപ്പന്തമാകും, തീയാകും, കാറ്റാകും, കൊടുങ്കാറ്റാകും എന്നൊക്കെ പി വി അൻവർ പറഞ്ഞത്. എന്നാൽ മെല്ലെ മെല്ലെ കാര്യം പിടികിട്ടി തുടങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹം പാലക്കാട് നടന്ന സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞത്. പാലക്കാട് നടന്ന സംഭവം എന്താണ്? പാലക്കാട് ഒരു പരിപാടി കഴിഞ്ഞ് പി വി അൻവർ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും മാധ്യമങ്ങൾ അവിടെയുണ്ട്. മാധ്യമങ്ങൾ പ്രതികരണം ആരായാൻ പി വി അൻവറുടെ അടുത്തേക്ക് പോകുന്നു. സി പി എം പ്രവർത്തകർ അത് തടയുന്നു. ഇവിടെ വെച്ച്, ഈ മണ്ണിൽ വെച്ച് സി പി എമ്മിനെതിരെ ഒരക്ഷരം മിണ്ടാൻ പി വി അൻവറെ അനുവദിക്കില്ല എന്നതായിരുന്നു സി പി എം പ്രവർത്തകർ അവിടെ സ്വീകരിച്ചത്. അങ്ങനെ മാധ്യമപ്രവർത്തകരെ തള്ളി നീക്കുന്നു. മാധ്യമപ്രവർത്തകരോട് ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നു. ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. ഇതിനിടയിൽ പി വി അൻവർ കാറിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയാണ് വീണ്ടും മാധ്യമപ്രവർത്തകർ എത്തിയത്. അവിടെ വെച്ചാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്, ഞാൻ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു, സി പി എം പ്രവർത്തകർ അങ്ങയെ തടയുകയായിരുന്നില്ലേ? അങ്ങയോട് പ്രതികരണം ആരായുന്നതിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ തടയുകയായിരുന്നില്ലേ? മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാല് വാക്ക് സി പി എമ്മിനെതിരെ പറയും പി വി അൻവർ എന്നാണ് പ്രതീക്ഷിച്ചത് മാധ്യമപ്രവർത്തകൻ. പക്ഷേ പി വി അൻവർ പറയുന്നു, അങ്ങനെയല്ല അവിടെ നടന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, നിങ്ങൾ പറയുന്നത് കള്ളമാണ് എന്നാണ് പി വി അൻവർ പറയുന്നത്. അതും കൂടി നമുക്കൊന്ന് കേൾക്കാം, ആ വാർത്താസമ്മേളനം മുഴുവൻ കേൾക്കാം. മറ്റില്ലല്ലോ, നമ്മളൊരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക്. നിങ്ങൾ വിളിക്കുന്ന ഫോണുകളാണ് റെക്കോർഡ് ചെയ്തത്. ഐജിക്ക് മൊഴി കൊടുത്തതിന് ശേഷമാണ് അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷമാണ് അപ്പൊ കേസ് എടുക്കുന്നത്. കേസ് കളിഞ്ഞും വരൂലേ, എനിക്ക് കാത്തിരിക്കല്ലേ. ഇപ്പൊ നോക്കാന്ന്, കോടതിയും പോലീസും ഒക്കെ ഇവിടെ ഇനിയും ഉണ്ടാവുമല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ഞാനിപ്പോ അവസാനം എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കോടതിയിലെ നീതിന്യായ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തിന്റെ ഓരോ പൗരനും ഉറപ്പു വരുത്തിയിട്ടുള്ള രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള നിയമസംഹിതയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ന്യായാധിപന്മാരിലാണ് എൻ്റെ വിശ്വാസം. അല്ലാത്ത എല്ലാവരും ഞാൻ വിട്ടു. കാരണം എല്ലാവരും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ലീഡേഴ്സിൻ്റെ ഒരു വിഭാഗം ഒത്തുചേർന്നുകൊണ്ടുള്ള ആ നെക്സസിൻ്റെ പ്രവർത്തനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ വിഷയം നമ്മൾ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണ് ഞാൻ. അവിടെ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് താങ്കളോട് ചോദ്യം ചോദിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യരുത് പറഞ്ഞിട്ട് സി പി എം പ്രവർത്തകർ അവിടുത്തെ അനുഭാവികളുടെ കയ്യേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീർത്ഥവും കളവായ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളിപ്പോ ഈ പറഞ്ഞത് കളവാണല്ലോ. അല്ല, സി പി എം അനുഭാവികൾ അവിടുത്തെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെയും അവിടുത്തെ മണ്ണാർക്കാട് പ്രാദേശിക ലേഖകന്റെയും അവരെ ചോദ്യം ചെയ്തതിന് നിങ്ങൾ എന്റെ കൂടെ അപ്പൊ തന്നെ പോകുന്നവള്. അല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ മനസ്സിലാക്കിയത്? അവിടെ ഉണ്ടായ നിനക്കല്ല, നിങ്ങൾ മനസ്സിലാക്കിയിടത്തില് തെറ്റാവും. ഒന്നുകിൽ നിങ്ങൾ കളവ് അറിയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വിധത്തില് തെറ്റാണ്. ഞാൻ കളവല്ല പറഞ്ഞത്, ഓക്കെ. അല്ല, ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അവിടെ ഉണ്ടായ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ
ഫോട്ടോ എടുക്കാനും വാക്ക് പത്രക്കാരോട് ഇങ്ങനെ സംസാരിച്ച് അവിടെ തിരക്കിട്ട് പോവാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ എന്നോട് എന്നെ ആക്സസ് ചെയ്യാൻ നോക്കിയതാ ആളുകൾ, എന്തിന് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ നല്ല രീതിയിൽ. അതിൽ അവിടെ ഉള്ളവർ ചെറ്റിദ്ധരിച്ചു എൻ്റെ അടുത്തേക്ക് വരികയാണെന്നുള്ളത്. അതിൽ പിടിച്ച് തള്ളി ഒന്നാണ്ട് പത്ര ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ വരുമ്പോഴാണ് കാണുന്നത്. ഞാൻ അങ്ങോട്ട് കയറി പോകുന്നു, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി വന്നിട്ടുള്ള പ്രവർത്തകരുടെ ഒരു ഇടപെടലും അനാവശ്യമായിട്ട് മോശമായിട്ട് അവിടെ ഉണ്ടായിട്ടില്ല. തീർത്തും തെറ്റിദ്ധാരണ ജനകമായി ഉണ്ടായ ഒരു ആക്ഷൻ ആണ്. സംഘർഷത്തിൽ അവിടുത്തെ ഒരു പ്രാദേശിക ലേഖകനും അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർക്കും, അതായത് അയാളുടെ ബട്ടൺ പോയി മറ്റാളെ കണ്ടു, അങ്ങനെയാണ് സംഭവിച്ചത്. അത് തെറ്റിദ്ധാരണ പോലും ഉണ്ടായതാണെന്നാണ് പറയുന്നത്. അതെ അതെ, അവര് എന്നെ എന്തെങ്കിലും ചെയ്യാൻ വരികയാണോ എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവിടെ നിന്ന ആളുകൾ പിടിച്ചു തള്ളിയതാണ് ആ സംഭവം. രാവിലെ കണ്ടപ്പോ 200 പേരായിരുന്നു പ്രതീക്ഷിച്ചത്. ഇന്നിപ്പോ ഞാൻ 50 ആയിരുന്നു. അതെ, അല്ല ഇവിടെ 50 കസാല ഇടാനാ പറഞ്ഞു. 50 ആളെ കിട്ടുമോ നോക്കട്ടെ. ഇന്നലത്തെ ജില്ലാ സെക്രട്ടറി പറയുന്ന കേട്ടില്ലേ, മലന്ന് കിടന്ന് തുപ്പുകയാണ് അല്ലേ. അപ്പൊ ആരാണ് മലന്ന് കിടന്ന് തുപ്പുന്നതല്ലേ ജനം തീരുമാനിക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല. പി വി അൻവറിനെ മെല്ലെ മെല്ലെ കാര്യം പിടികിട്ടുന്നുണ്ട് എന്നർത്ഥം. പി വി അൻവർ പ്രതീക്ഷിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ ജനക്കൂട്ടം തന്റെ പൊതുയോഗങ്ങളിലൊക്കെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. 50 or 100 പേരോ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെറിയ ആളാണല്ലോ, 200 കസേര ഇടുന്നുള്ളൂ, 50 കസേര ഇടുന്നുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. എന്നിരുന്നാലും കുത്തി കുത്തി മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം നിലമറന്ന് സംസാരിച്ചു കളയും. അങ്ങനെയാണ് ഈ ബൈറ്റിന് ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെതിരെ അദ്ദേഹം പറയുന്നത്, മലർന്ന് കിടന്ന് തുപ്പുകയാണ് പി വി അൻവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആരാണ് തുപ്പുന്നത് എന്നറിയാമല്ലോ എന്നൊക്കെ. CPM നേതാവ് ഇ എൻ മോഹൻദാസ് പറഞ്ഞത് മലർന്ന് കിടന്ന് തുപ്പുകയാണ് പി വി അൻവർ എന്ന്. എന്നാൽ പി വി അൻവർ പറയുന്നത് മലർന്ന് കിടന്ന് തുപ്പുന്നത് CPM ആണ്, ഇ എം മോഹൻദാസ് CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് എന്നാണ്. നമുക്കത് കാണാം എന്ന് തന്നെയാണ് CPIM പറയുന്നത്. എവിടം വരെ പോകും എന്നറിയാം. മാധ്യമങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും പി വി അൻവറെ ഒഴിവാക്കും, അതോടുകൂടി പി വി അൻവറും ഇല്ലാതാകും എന്നർത്ഥം. പി വി അൻവർ സാധാരണ ഒരു MLA ആയി അവിടെ ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള മാധ്യമ പിന്തുണയും പി വി അൻവർക്ക് കിട്ടില്ല, ജനപിന്തുണയും പി വി അൻവർക്ക് കിട്ടില്ല. അക്കാര്യം പി വി അൻവർ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM അണികളെ പിണക്കാതെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എതിർക്കുന്നത് CPM നേതാക്കളെയാണ്, CPM അണികളെയല്ല. അണികൾ എൻ്റെ ഭാഗത്താണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗവും കൂടിയിട്ടായിരുന്നു പുഷ്പന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതുമൊക്കെ. ഈ കള്ളക്കളി, ഈ ഇരട്ടത്താപ്പ് CPMനെ സംബന്ധിച്ച് CPM അണികളും നേതാക്കളും CPMനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഒറ്റ മനസ്സായി ഒറ്റക്കെട്ടായി നിൽക്കും എന്നത് CPMന്റെ ചരിത്രമാണ്. അതിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, അണികൾ എന്നോടൊപ്പമാണ്, നേതാക്കൾക്ക് എതിരെയാണ് അണികളുള്ളത്, ഞാൻ പറയുന്നതിനോട് അണികൾക്ക് യോജിപ്പാണ് എന്നൊക്കെയുള്ള ഒരു പ്രചാരണ രീതിയാണ് പി വി അൻവർ പിന്തുടരാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് പി വി അൻവറിനോട് മാധ്യമപ്രവർത്തകൻ അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അണികളെ കുറിച്ച് അണികൾക്കെതിരെ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറാൻ പി വി അൻവർ തയ്യാറായതും. അതൊരു രാഷ്ട്രീയ തന്ത്രവും കൂടിയാണ്.